ഹലോ ഗൈസ് വെൽക്കം ടു ബ്ലാക്ക് ചോപ്പർ ഇൻ ടു ദി വൈറ്റ് സ്റ്റോറീസ് ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടും അല്ല പാർട്ടിങ് ചോപ്പ് അതിൻ്റെ തിരക്ക് കാരണം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെസ്റ്റർ ക്യാമ്പസിനെ പറ്റിയുള്ള ഒരു ക്യാമ്പസ് ടൂറാണ് അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരുപാട് നീട്ട് ദീർഘിക്കുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലിവർപൂൾ ലൈം സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ യാത്ര തുടരുകയാണ് എൻ്റെ കൂടെയുള്ളത് സ്റ്റീവ് ജാക്സണും സന്ദീപും ആണുള്ളത് സ്റ്റീവ് എൻ്റെ കൂടെ ബാച്ചിലേഴ്സിനെ എറണാകുളത്ത് കൂടെ പഠിച്ചതാണ് അതിനുശേഷം അവൻ ഇവിടെ വന്നു രണ്ട് ദിവസം മുന്നേ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തുകയും ഇന്ന് അവന് ബി ആർ പി കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിലേക്ക് ഞാനും സന്ദീപും അവനും കൂടെ പോവുകയാണ് വന്ന പിറ്റേ ദിവസം തന്നെ റെയിൽ കാർഡിന് അപ്ലൈ ചെയ്യുകയും ആ റെയിൽ കാർഡ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് കാരണം നോർമൽ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ £12 കാണിക്കുന്നത് റെയിൽ കാർഡ് ആഡ് ചെയ്തപ്പോൾ £5 ഓപ്പൺ റിട്ടേൺ കിട്ടുകയും ചെയ്തു ഏകദേശം 45 മിനിറ്റ് ട്രാവലിന് ശേഷം ഞങ്ങൾ യൂണിവേഴ്സിറ്റി ചെസ്റ്ററിൻ്റെ അടുത്തുള്ള ചെസ്റ്റർ സ്റ്റേഷനിലെത്തുകയും ചെയ്തു ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് വലിയ കാര്യമായിട്ട് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല നേരിയ ചൂടും അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങി സ്റ്റേഷൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി ബസ്സിൽ ഞങ്ങൾ നോക്കിയപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് പാസ് എടുക്കണമൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി ഉള്ള പാസ് മേസി സൈഡിലെ പാസ്സാണ് അത് വെച്ച് ഇവിടെ ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല കാരണം ഇത് ചെഷർ കൗണ്ടിയാണ് പിന്നെ ഞങ്ങളൊരു അവിടെ നിന്നൊരു 12 മിനിറ്റ് വാക്ക് ഉണ്ടായിരുന്നു ആദ്യം പോകുന്നത് ചെസ്റ്ററിൻ്റെ എക്സ്റ്റൻ പാർക്ക് ക്യാമ്പസിലേക്കാണ് പോകുന്നത് അത് സ്റ്റേഷനിൽ നിന്നും ഏകദേശം 12 മിനിറ്റ് വാക്കും പിന്നെ യൂണിവേഴ്സിറ്റി ബിസിനസ് സ്കൂൾ അതായത് എം ബി എ പഠിക്കുന്ന പിള്ളേരുടെ ക്യാമ്പസ് വരുന്നത് ക്യൂൻസ് പാർക്കാണ് അതും സ്റ്റേഷനിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 21 മിനിറ്റ്സ് വാക്കുമാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന യൂണിവേഴ്സിറ്റി ചെസ്റ്ററിൻ്റെ എക്സ്റ്റൻ പാർക്കിലേക്ക് എത്തി യൂണിവേഴ്സിറ്റി ചെസ്റ്ററിൻ്റെ ഗൂഗിളിൽ അടിച്ചാലും യൂട്യൂബിൽ അടിച്ചാലും ഇതുവരെ ആദ്യം അങ്ങനെ വ്ളോഗ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല ഒരുപാട് പിള്ളേർ യൂണിവേഴ്സിറ്റി ചെസ്റ്റർ ചൂസ് ചെയ്യുന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ക്യാമ്പസിൻ്റെ ഒരു എങ്ങനെ ഏകദേശം ഐഡിയ എന്ന് ആർക്കും അറിയത്തില്ല അപ്പം ഇതെല്ലാം കാരണമാണ് എനിക്ക് ഈ ഒരു വ്ളോഗ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആയത് അപ്പം ചെസ്റ്ററിൽ തന്നെ ഏകദേശം 2 ക്യാമ്പസ് പാർക്കാണുള്ളത് ഒന്ന് എക്സ്റ്റൻ പാർക്കും ഒന്ന് ക്യൂൻസ് പാർക്കും ഇതിപ്പോൾ എക്സ്റ്റൻ പാർക്കാണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലൊക്കെ ബിൽഡിങ്സ് ഉണ്ട് പക്ഷേ എന്താ പറയുക വരുന്ന വഴിയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഷോപ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ഞങ്ങൾ വരുന്ന വഴി നടന്നു വന്നപ്പോൾ അധികം ഷോപ്സ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചിലപ്പോൾ ലിവർപൂൾ സെൻട്രലിൽ താമസിക്കുന്നവരുടെ ആയിരിക്കും സിറ്റിയിലൊക്കെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് നോർമൽ ഒരു വില്ലേജ് സൈഡിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ആക്സിബിലിറ്റീസ് ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഈ യൂണിവേഴ്സിറ്റീസിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും അവർ സ്റ്റുഡൻസ് അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് അക്കോമഡേഷൻസും കാണാനും സാധിക്കുന്നുണ്ട് അതിൻ്റെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഇനിയിപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഇപ്പം ഇവിടെ ചെസ്റ്ററിൽ നിൽക്കുന്ന തന്നെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി മുന്നോട്ട് പോകാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം വല്ല ലിവർപൂളോ മാഞ്ചസ്റ്ററോ നിൽക്കാൻ ശ്രമിക്കുക അതാകുമ്പോൾ പാർട്ട് ടൈം ജോബിനൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ സിറ്റിയിലേക്ക് എന്ത് കാര്യങ്ങൾക്കും ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പം ഞാനാണെങ്കിൽ തന്നെ ലിവർപൂളിലാണ് നിൽക്കുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റി വ്രക്സാംഗ്ലിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് എനിക്കും ഏകദേശം 2 മണിക്കൂർ ട്രാവലുണ്ട് പക്ഷേ പാർട്ട് ടൈം ജോബും പിന്നെ ആക്സസിബിലിറ്റി അനുസരിച്ചാണ് ഞാനിപ്പോൾ ലിവർപൂൾ സെൻറ്ററിൽ നിൽക്കുന്നത് അതുപോലെ നിങ്ങൾക്കും തീരുമാനിക്കാം അപ്പോൾ യൂണിവേഴ്സിറ്റി ഫേസ് ടു ഫേസ് ആയിട്ട് നിങ്ങളെ തുടങ്ങുമ്പോൾ ഏകദേശം ക്യാമ്പസിൻ്റെ ചുറ്റോട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഏരിയയിൽ പോയി താമസിക്കാൻ ഞാൻ എന്നും റെക്കമെൻഡ് ചെയ്യും കാരണം അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കുക പാർട്ട് ടൈം ജോബ് നമ്മളിവിടെ വന്നത് മാക്സിമം പഠിക്കുക അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്ത് നമ്മുടെ ലോണും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാനുള്ള ഉദ്ദേശമായിരിക്കുമല്ലോ അപ്പം അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചും കണ്ടും ചെയ്യുക ഇതൊക്കെയാണ് എക്സ്റ്റൻ പാർക്ക് ക്യാമ്പസിലെ ചുറ്റുവട്ടങ്ങളൊക്കെ ഇതിപ്പോൾ രണ്ട് ക്യാമ്പസായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇത് ഏകദേശം ഒറ്റ ക്യാമ്പസ് ആയിരുന്നെങ്കിൽ അതിമനോഹരമായേനെ അതോടൊപ്പം തന്നെ ഇവർ കുട്ടികൾക്ക് ബാസ്കറ്റ്ബോളും അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനൊക്കെ മോർ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് അതുപോലെ കോർട്ടും അതുപോലെ തന്നെ പ്രാക്ടീസ് സെക്ഷനൊക്കെ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചുറ്റുവട്ടത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാം ഇതാണ് എക്സ്റ്റൻ പാർക്കിലെ ചുറ്റുവട്ടങ്ങൾ ഇനി അക്കോമഡേഷനെ പറ്റി പറയാം ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള അക്കോമഡേഷൻ ഒരുപാട് ഏജൻസീസ് സ്റ്റുഡൻസിന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊരു ഏജൻസിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം വേറൊന്നുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അടുത്ത് താമസിക്കണമെന്ന്
സ്ട്രിക്റ്റ് റൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് അത് അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് വരാൻ സാധിക്കുന്നതാണ്. ഇനി ഞങ്ങൾ ചെസ്റ്റർ ഇന്റർനാഷണൽ സെന്ററിലേക്കാണ് വി ആർ പി കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടി എത്തിയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അപ്പോയിൻമെന്റ് എടുത്തിട്ട് വേണം വരാൻ. അങ്ങനെ കറക്റ്റ് സമയത്ത് എത്തുകയും എത്തിയിട്ട് ഡോറിന്റെ സൈഡിൽ കാണുന്ന ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാഫ് നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്ത് തരികയും ചെയ്യും. നമ്മളകത്ത് കയറി അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളും പേപ്പറൊക്കെ വിസയുടെ കൂടെ കിട്ടി പേപ്പറൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യും, നമുക്ക് അതിൻ്റെ ലഭിക്കുന്നതായിരിക്കും. അകത്ത് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വി ആർ പി കാർഡ് കളക്ട് ചെയ്യാൻ ശേഷം സ്റ്റീവ് സ്റ്റീവിൻ്റെ ഫ്രണ്ടിനെ കണ്ടുമുട്ടി. റൈറ്റ് സൈഡിൽ നടക്കുന്നതാണ് സ്റ്റീവിൻ്റെ ഫ്രണ്ട് അഖിൽ എന്നാണ് പേര്, ലെഫ്റ്റ് സൈഡിൽ അവൻ്റെ കസിനുമാണ് അഖിലിൻ്റെ. അപ്പോൾ അങ്ങനെ ഇതാണ് ചെസ്റ്ററിലെ സിറ്റി സെൻറ്റർ. അപ്പം ഈ വഴി ഞങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റ്സ് വാക്കുണ്ട് ക്യൂൻസ് പാർക്കിലെ ക്യാമ്പസിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ വളരെ നല്ല ഒരു മനോഹരമായ കാഴ്ചകളാണ്, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെസ്റ്ററിലെ വില്ലേജിലേക്കൂടെ യാത്ര ആരംഭിക്കാം. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പാണ്, ഒരുപാട് ആപ്പിളിൻ്റെ പ്രൊഡക്ട്സും അതുപോലെ തന്നെ മറ്റുള്ള കമ്പനീസും പിന്നെ എക്സ്ബോക്സ് 360 പ്ലേ സ്റ്റേഷനും എല്ലാ ഗെയിമിംഗ് ഫെസിലിറ്റീസിൻ്റെയും എല്ലാ പ്രൊഡക്ട്സും ഇവിടെ സെക്കൻഡ് ഹാൻഡ് വിലയിൽ ലഭിക്കുന്നതായിരിക്കും. പുതിയതാണെങ്കിലും ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഷോപ്പ്സൊക്കെ മിക്ക സെൻറ്ററിലും ഓരോ ഫ്രാഞ്ചൈസ് വെച്ച് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കടക്കാം. വൈകുന്നേരം ഏകദേശം ഒരു 3:30 സമയത്താണ് ഞങ്ങളിങ്ങനെ നടക്കുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്ന സമയമാണ്. അവൻ്റെ ഇവിടെ ഫ്രീ ടൈമിലൊക്കെ വന്നിരിക്കാനും പിന്നെ ബ്രോഡ്വേ പോലത്തെ ഉള്ള സ്ഥലങ്ങളിൽ വിൽക്കുന്ന പോലെ ഇവിടെ ആൾക്കാർ റോഡ് സൈഡിൽ വന്ന് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ എക്സ്പെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഐസ്ലാൻഡ്, പൗണ്ട്ലാൻഡ്, അസ്ത, ലിഡിൽ, അൽദി, അങ്ങനെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്, ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അസ്തയിൽ നിന്ന് ഒരു 80 പെൻസിന് സാധനം മേടിക്കുകയാണെങ്കിൽ ചിലപ്പം അൽദിയിൽ അല്ലെങ്കിൽ ലിഡിലൊക്കെ ഒരു അതിലും ചിലപ്പോൾ 20 പെൻസ് കുറവായിരിക്കും. അപ്പോൾ അത് ഓരോ സാധനത്തിന് അനുസരിച്ചാണ് അതിൻ്റെ ഒരു വേരിയേഷൻസ് വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി അതൊക്കെ കണ്ട് മനസ്സിലാക്കി എല്ലായിടത്തും പോയി അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലാകും, നമുക്ക് ഏകദേശം ഒരു ഐഡിയ വരും എവിടെ നിന്നാണ് സാധനങ്ങൾ എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ വന്ന് 1-2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാം പരിചയമാകും. അപ്പോൾ ഏകദേശം ലിവിങ് കോസ്റ്റൊക്കെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതാണ് ക്യൂൻസ് പാർക്കിലേക്ക് പോകുന്ന ഒരു എൻട്രി. താഴെ ഇറങ്ങി ആ ഒരു പാലം, ചെറിയൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം പോകാൻ വേണ്ടി. അതിൻ്റെ താഴെ ഒരു ലേക്ക് ഉണ്ട്. അപ്പം ബോട്ടൊക്കെ നമുക്ക് പൈസ ഒക്കെ കൊടുക്കുവാണെങ്കിൽ ബോട്ടിൽ ചെറിയൊരു സഫാരിയൊക്കെ പോലെ നമുക്ക് യാത്ര ചെയ്യാം കുറച്ച് നേരം. ഇത്ര 20 മിനിറ്റ് 1/2 മണിക്കൂറത്തേക്ക് നമുക്ക് തരുന്നതാണ്. അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാനൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് താമസിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ വൈകുന്നേരം അവരുടെ സമയങ്ങളൊക്കെ ഫ്രീ കിട്ടുന്ന സമയങ്ങളൊക്കെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാം. വളരെ മനോഹരമായ കാഴ്ചകളാണ്, എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനെന്തായാലും പിന്നീട് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരാനൊക്കെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഒന്ന് കറങ്ങാനൊക്കെ. ഈ ഒരു ഏരിയയിൽ വളരെ മനോഹരമാണ്. നിങ്ങളെന്തായാലും ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ്. എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പം ഞാൻ ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ മഹത്വങ്ങളെപ്പറ്റി അങ്ങനെ പറയുകയൊന്നുമല്ല. അതായത് യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, ഇപ്പം പഠിക്കാൻ വരുന്ന പിള്ളേർക്കൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും യൂണിവേഴ്സിറ്റി കാണാനൊക്കെ എങ്ങനെയാണ്. അപ്പം അതിനെ സംബന്ധിച്ചമായിട്ടുള്ളതാണ് ഈ വ്ളോഗ്. കാണാൻ എങ്ങനെയിരിക്കും, പിന്നെ അതിൻ്റെ ചുറ്റുവട്ടം എങ്ങനെയിരിക്കും, പിന്നെ അക്കോമഡേഷൻ എങ്ങനെയിരിക്കും, അതിനെപ്പറ്റിയാണ്. യൂണിവേഴ്സിറ്റീനെ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല, നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, നല്ല റാങ്കിങ് ഉണ്ട്. പിന്നെ പഠിക്കത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് യൂണിവേഴ്സിറ്റിയിൽ. നല്ല അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ജയിക്കാൻ കുറച്ച് പാടാണ് യൂണിവേഴ്സിറ്റിയിൽ, അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അവർ അസൈൻമെൻറ്റ് ചെക്ക് ചെയ്യുകയും ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ടീച്ചിങ് സ്കിൽ അവർ നല്ല രീതിയിൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം പിള്ളേർ ടാലൻ്റ് ആയിട്ട് എടുക്കാൻ ആക്കി എടുക്കാനുള്ള ഒരു സ്കിൽസും അവർ മാക്സിമം ടീച്ചേഴ്സൊക്കെ എല്ലാ സ്റ്റുഡൻസിനും അവർ അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവർ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ പഠിക്കുന്ന പോലെ ഇരിക്കും, നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും പാസ്സാകുമോ ഇല്ലയോ എന്നൊക്കെ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടും. റിസ്ക് എടുത്താലല്ലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറയാറില്ലേ. അപ്പം ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു. ഇനിയിപ്പം കാണുന്നത് നമ്മൾ ചെസ്റ്ററിൻ്റെ ബിസിനസ് സ്കൂളാണ് ക്യൂൻസ് പാർക്കിലെ. അപ്പോൾ നമുക്കിനി ക്യാമ്പസിൻ്റെ കാഴ്ചകൾ കാണാം. കാരണം ഒരുപാട് വീഡിയോ ക്യാമ്പസിനകത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു വീഡിയോ എടുക്കാൻ സാധിക്കില്ല.
പക്ഷെ ഞാനൊരു സൈഡ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് മെയിൻ ബ്ലോക്കിൻ്റെ ഒരു സൈഡ് വരെയും വീഡിയോ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ക്യാമ്പസ്, കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാമ്പസാണ്. ഇതൊരു മിക്സഡ് ക്യാമ്പസ് ആയിരുന്നെങ്കിൽ, അതായത് ഒരു വോൾ എല്ലാം കൂടെ വരുന്ന ബിസിനസ് സ്കൂളും പിന്നെ എക്സ്റ്റൻഡ് പാർക്കിൽ വരുന്ന ക്യാമ്പസ് എല്ലാം കൂടെ ഒരൊറ്റ ക്യാമ്പസ് ആയിട്ട് അവർ എടുക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ തന്നെ ഇത് ഏറ്റവും നല്ലൊരു ക്യാമ്പസും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിലും. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വ്ളോഗ് ഞാൻ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ മഹത്വങ്ങളെ പറ്റിയല്ല, യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ടൂർ, അതായത് കേട്ടറിവ് മാത്രമുള്ള ഒരു കുട്ടികൾക്ക് ഇത് എങ്ങനെയുണ്ട് അവരുടെ ക്യാമ്പസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെസ്റ്ററിൽ നിൽക്കുന്ന അവിടുത്തെ ആംബിയൻസും ചുറ്റുവട്ടങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ക്യാമ്പസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ഇനിയൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.